എന്നതാണ്. ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ഏഷ്യാനെറ്റ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഒരു പൂട്ട്, അതായത് സീസണിനെതിരെ ഒരു കേസ്. നടക്കാൻ പാടില്ലാത്തൊരു കാര്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു. അതിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കാത്തതിനാൽ അത് സംരക്ഷണം ചെയ്ത ചാനലിനും സംരക്ഷണം ചെയ്ത പ്രോഗ്രാമിനും എതിരെ കേസ്. കേസ് ഇച്ചിരി സ്ട്രോങ് ആണ്, കാരണം ഹൈക്കോർട്ടിൽ തന്നെയുള്ള അഭിഭാഷകനായിട്ടുള്ള ആദർശ് എസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഷോ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നിലവാരം പുലർത്താത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഇത്തവണത്തെ സീസണിലുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ഒരു കേസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമുക്കറിയാലോ, കഴിഞ്ഞ 15-ാം തീയതി നടന്ന ഒരു ഇൻസിഡന്റ് 16-ാമത്തെ എപ്പിസോഡിൽ 25-ാം തീയതി എടുത്ത് കാണിച്ചു. അതായത് കഴിഞ്ഞ മാസം മാർച്ചിൽ കാണിച്ച ഒരു ഇൻസിഡന്റ്, സിജോയെ റോക്കി ഇടിക്കുന്നത്. അതൊരു ആക്സിഡന്റ് അല്ല, തികച്ചും ആക്സിഡന്റ് അല്ല, പ്രൊവോക്ക് ആയ ഒരു വ്യക്തി തന്റെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടുപോയി ഒരു വ്യക്തിയെ കയറി കടന്നാക്രമിക്കുന്നത്. കാരണം ആ ഗെയിം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു ഗെയിമാണ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിലും വിപരീതമായി അവിടെ ഒരു ആക്ട് കാണിച്ച് അദ്ദേഹം പുറത്തോട്ട് വന്നിട്ട് ആ ആക്ട് ചെയ്തതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. നിങ്ങൾ കാണണം, ഭയങ്കരമായിട്ട് അതിനെ അങ്ങ് ന്യായീകരിച്ച് അതിനകത്ത് കിടന്നങ്ങ് മെഴുകി എന്നെ തൊട്ടതുകൊണ്ടാണ് ഞാൻ ഇടിച്ചതെന്ന് അതിനൊക്കെ കുറെ വാണങ്ങൾ കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നതും കാണുന്നുണ്ട്. അത് എന്തർത്ഥത്തിലാണ് മനസ്സിലാവുന്നില്ല. അല്ല, ഇള്ള പിള്ളേരായിരിക്കും, കാരണം ഈ അടി കാണുമ്പം അണ്ണന്റെ ഫാനാവുന്ന ഇള്ള പിള്ളേരുണ്ടല്ലോ, ഇള്ള പിള്ളേർ, അങ്ങനെയുള്ള പിള്ളേരായിരിക്കും ഈ കമന്റ് ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ വിവരവും ബോധമുള്ളവരും ഒരുത്തരും ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് റോക്കി എന്ന് പറയുന്ന അസി അവസാനം കരഞ്ഞതിന് ശേഷം ബാലാമണി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഏതോ ഇള്ള കുഞ്ഞുകൾ ഇരുന്ന് പെടുത്തോണ്ടൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും അവനൊക്കെ വേണ്ടി സപ്പോർട്ട് ഇടാനായിട്ടും കമന്റ് ബോക്സ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു പോലീസും ഇല്ല, കേസും ഇല്ല, കാരണം ഒരുത്തന്റെ കഴുത്തിന് മേളിൽ ആക്രമിക്കുന്നത് അതൊക്കെ അറിയാമല്ലോ. വസ്ത്രമം പരിപാടിയൊക്കെയാ, എന്നിട്ടൊരു കേസും ഇല്ല, ഷോ അതിനെതിരെ നടപടി എടുത്തിട്ടില്ല. മറ്റവനാണെന്നുണ്ടെങ്കിൽ അവന്റെ വായും പൊട്ടി, അവൻ ഓപ്പറേഷനും കഴിഞ്ഞ് മറ്റേ പ്ലേറ്റും അതും ഇതും എല്ലാം എടുത്തിട്ട് എന്നിട്ടും ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അവരെല്ലാം അവരവരുടെ കാര്യം നോക്കി പോകുന്നില്ല. അവനാണെ പുറത്ത് വന്നിട്ട് ഇടിച്ചതിന്റെ കഥയാണെങ്കിൽ വീഡിയോ കത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഏതോ ഒരു വ്യക്തിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതായത് ഈ പറഞ്ഞ ആദർശ് എസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു നിയമലംഘനം നടന്നിട്ട് എന്തുകൊണ്ട് തിരക്കുന്നില്ല ആരും എന്ന് പ്രാക്ടിക്കലായിട്ട് ഒരു മനുഷ്യന് തോന്നാവുന്ന ഒരു കാര്യം തന്നെ. അല്ല എന്നുണ്ടെങ്കിൽ സിജോയുടെ കെയർ ഓഫിലോ അല്ലെങ്കിൽ സിജോയ്ക്ക് അറിയാവുന്ന വ്യക്തിയല്ലോ ആയിരിക്കും, സിജോയുടെ ഭാഗമായിട്ടാണ് കേസ് കൊടുത്തതായിരിക്കും. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നാട്ടുകാർ മൊത്തം കാണുക, അത് ഇത്രയും വലിയൊരു ചാനലിനകത്ത് ഇങ്ങനൊരു സാധനം എടുത്ത് കാണിച്ച്, അതായത് ഒരു വ്യക്തിയെ ഇടിക്കുന്നത്, അപ്പൊ അവനെ അറിയാവുന്ന എത്ര ആൾക്കാർ ഇത് കാണുന്നതാണ്. അവന്റെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് അതൊരു രംഗതടിയായിട്ട് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേസിന് മുന്നോട്ട് പോകാമല്ലോ. പോവാതിരിക്കാനൊന്നും നമുക്കിവിടെ വകുപ്പൊന്നുമില്ല, പോകേണ്ട കാര്യത്തിന് പോവുക. അപ്പൊ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്, റോക്കിയുടെ പ്രവൃത്തി IPC സെക്ഷൻ 320-325 പരിധിയിൽ വരുന്നതാണ്. ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ഏഷ്യാനെറ്റ് ചാനൽ ലംഘിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു. വിവാദരംഗത്തിന്റെ വീഡിയോ ഫുട്ടേജ് ബിഗ് ബോസിന്റെ പ്രൊമോഷന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കാട്ടിയത് IT നിയമത്തിന്റെ ലംഘനമാണെന്നും ആരോപിക്കുന്നു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം 2023 ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്തായാലും ഇത്തവണ മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞൊരു ടൈറ്റിലുമായിട്ട് വന്ന കാര്യമായി. വന്ന കണ്ടസ്റ്റൻസ് എല്ലാം എന്തായാലും മാറ്റി പിടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ സീസൺ തന്നെ മാറ്റി പിടിക്കുമെന്ന് നമുക്കറിയത്തില്ല. കുറച്ചധികം വ്യക്തികൾ ഈ സീസണിലേക്ക് പോകണം അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹം കൊണ്ട് ഒരു ബിഗ് ബോസ് എന്ന ഗെയിം അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വരെ ഇമാതിരി വാണങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പരിപാടി പങ്കെടുപ്പിക്കുമ്പം അവർക്ക് കിട്ടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ നശിച്ചു പോകുന്നത്.